നമസ്കാരം, പുതിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകേണ്ട ഡേറ്റും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. സോ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് പങ്കുവെക്കുക. മറ്റൊന്നുമല്ല, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. അതെങ്ങനെയാണ് ശ്രദ്ധാപൂർവ്വം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. സോ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ ഉടനീളം, അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ഡിഗ്രി എക്സാം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം എത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വളരെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റിനെ പറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ഓൾറെഡി അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, മെറിറ്റ് അഡ്മിഷന് വേണ്ടിയുള്ള അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ടാബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും കഫേ പോയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ള മാനേജ്മെന്റ്, അതായത് എയ്ഡഡ് മാനേജ്മെന്റ് ഗവൺമെന്റ് കോളേജുകളിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് കൂടെ അപ്ലൈ ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കമ്മ്യൂണിറ്റി സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടില്ല. അവർ പ്രത്യേകം അതൊരു അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ നടത്തുന്നതായിരിക്കും. പക്ഷെ കാലിക്കറ്റിന്റെ സൈറ്റിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ള കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം ആരും മറന്നു പോകരുത്. നിങ്ങൾ കഫേയിൽ പോയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുക, എന്റെ കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന കോളേജ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ സൈറ്റിൽ തന്നെ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഇത് അറിയാതെ ആരും പോകരുത്. ഒട്ടുമിക്ക കമ്മ്യൂണിറ്റികൾക്കും കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, NSS മാനേജ്മെന്റ്, ദേവസ്വം ബോർഡ് മാനേജ്മെന്റ്, മുസ്ലിം മാനേജ്മെന്റ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് തുടങ്ങിയ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. ആ കോളേജുകളിലേക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു നിശ്ചിത സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റിലൂടെയാണ് ആ സീറ്റുകൾ ഫില്ലാവുക. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ആ സീറ്റുകളിലേക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ട വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം നല്ല മാർക്കുള്ള കുട്ടികളും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുമെങ്കിലും അവർ മെറിറ്റിൽ തന്നെ സീറ്റ് കിട്ടി പോകുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വരുമ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞ അഡ്മിഷൻ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിറ്റി കോട്ട കൂടെ നൽകിയിടുക. കമ്മ്യൂണിറ്റി കോട്ടയോട് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ നല്ല മാർക്കുണ്ടെങ്കിൽ 99% മാർക്ക് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി കോട്ടയും കൂടെ അപ്ലൈ ചെയ്തിടുക. അത് കാരണം മറ്റൊരു വിദ്യാർത്ഥിയുടെ സീറ്റ് ഒരിക്കലും നഷ്ടമാകില്ല. സോ നിങ്ങൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അടിയിൽ കിടക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി കയറി വരികയുള്ളൂ. അപ്പോൾ ആർക്കും യാതൊരു വിധത്തിലുള്ള നഷ്ടമോ ആർക്കും യാതൊരു വിധത്തിലുള്ള സങ്കടമോ ഉള്ള കാര്യമല്ല. സോ ആരും ഇത് വിട്ടുപോകരുത്. ഒരു പക്ഷേ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്തെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സീറ്റ് ലഭിച്ചേക്കാവുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തത് മൂലം നിങ്ങൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടില്ല. സോ ഈ കാര്യം എല്ലാവരും ഒന്ന് അറിയിരിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ പറയുക കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുക. ഇന്നത്തെ പത്രവും ആ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാമെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ പ്രത്യേകം ഒരു അലോട്ട്മെന്റ് പ്രോസസ്സായിട്ട് പ്രത്യേക ഒരു ഡേറ്റിൽ കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതായിരിക്കും. പക്ഷേ കാലിക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. സോ എല്ലാവരും കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെന്റിന് കൂടെ അപ്ലൈ ചെയ്യുക. ഇനി കമ്മ്യൂണിറ്റി കോട്ടയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചാനൽ ചെയ്തിട്ടേ കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെന്റ്, അതായത് എയ്ഡഡ് കോളേജുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കാലിക്കറ്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ട പരമായിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡൌട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്റെ ആ വീഡിയോയിൽ ഞാൻ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കോട്ടയെ പറ്റി ഒരു വീഡിയോ ഈ വർഷം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. സോ എല്ലാവരും അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എന്താണ് കമ്മ്യൂണിറ്റി കോട്ട, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. തീർച്ചയായിട്ടും ഇത് മെറിറ്റ് സീറ്റ് തന്നെയാണ്. നിങ്ങൾ യാതൊരുവിധ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളുടെ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് മെറിറ്റിൽ തന്നെ ലഭിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ അതിനെ ചൊല്ലി യാതൊരു വിധ തർക്കവും അല്ലെങ്കിൽ യാതൊരു വിധ സംശയങ്ങളും നിങ്ങൾക്ക് വേണ്ട. കമ്മ്യൂണിറ്റി കോട്ട തീർച്ചയായിട്ടും പ്യുവർ മെറിറ്റ് സീറ്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി എയ്ഡഡ് മാനേജ്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ്. സോ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും കമ്മ്യൂണിറ്റി കോട്ടയിൽ കൂടെ അപ്ലൈ ചെയ്യുക. സോ കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറക്കേണ്ട, ഇറ്റ്സ് മീ ശ്യാം ജേരിയൽ, പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.